കേരള ഖാദി ഗ്രാമ വ്യവസായ അസോസിയേഷനു കീഴിലുള്ള കരിവെള്ളൂരിലെ നെയ്ത്തു കേന്ദ്രം അടച്ചിട്ട് മൂന്നാഴ്ചയിലധികമാകുന്നു. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇതുമാത്രം ആശ്രയിച്ചു ജീവിക്കുന്ന തൊഴിലാളികൾ. എല്ലാ ദിവസവും തൊഴിൽ ലഭിച്ചാൽ തന്നെ ജീവിക്കാൻ പ്രയാസമുള്ള വരുമാനം കിട്ടുന്ന ഖാദി തൊഴിലാളികൾക്ക് ഖാദി കേന്ദ്രം അടച്ചിട്ടത് ഇരുട്ടടിയായി. തുണി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ നൂൽ അഴീക്കോട്ട് നിന്ന് ചായമുക്കിയാണ് എത്തിക്കുന്നത്. ഇത് എത്തിക്കുന്ന വ്യക്തിക്ക് 70 ലക്ഷത്തോളം രൂപ കുടിശ്ശിക വന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് പറയപ്പെടുന്നു. നമ്മളിപ്പോൾ 1 മാസത്തോളമായി പണിയില്ലാണ്ടിരിക്കുകയാണ്. മാനേജറോട് ചോദിക്കുമ്പോൾ പറയുന്നത് അവിടെ സ്ഥാപനത്തിൻ്റെ അനാസ്ഥയാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് കളർ മുക്കുന്നവർക്ക് 68 ലക്ഷത്തോളം രൂപ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് അവർ കളർ മുക്കിത്തരുന്നില്ല എന്നാണ് നമ്മളോട് പറയുന്നത്. നമ്മളിപ്പോൾ യൂണിയനായിട്ടെല്ലാം ബന്ധപ്പെട്ട് യൂണിയൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ കീഴിൽ. നമുക്കാകെ ഒരു ദിവസം പണിയെടുത്ത് 150 രൂപ കിട്ടുന്നു. ഇപ്പോൾ ഈ പണിയും ഇല്ല പറഞ്ഞ നമ്മളവസ്ഥ വളരെ ദയനീയമാണ്. സർക്കാരിന് നേരിട്ട് നിയന്ത്രണമുള്ള ഖാദി ബോർഡിന് പുറമെ 10 സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൂലി എല്ലാവർക്കും ഏകദേശം ഒരുപോലെ തന്നെ. ഒരു ദിവസം 3 കാവിമുണ്ട് നെയ്താൽ 150 രൂപയാണ് കൂലിയായി ലഭിക്കുക. നന്നേ ചെറുപ്പത്തിൽ തന്നെ ഈ മേഖലയിൽ എത്തിപ്പെട്ടതുകൊണ്ട് മാത്രം ഇവിടെ പിടിച്ചു നിൽക്കുകയാണിവർ. ആ വരുമാനം കൂടിയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങാനാണ് തൊഴിലാളികളുടെ തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.